ഹായ് ഫ്രണ്ട്സ്, ജോബ് സോറിന്റെ പുതിയൊരു ജോബ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സഹകരണ മേഖലയിലെ ബാങ്കുകൾ അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളിലേക്ക് വിവിധ പോസ്റ്റുകളിൽ വേക്കൻസികളുമായി പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. ജൂനിയർ ക്ലർക്ക്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, കാഷ്യർ, അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ തുടങ്ങിയ വിവിധ പോസ്റ്റുകളിലായി 190 വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഇതിലേക്ക് കേരള സ്റ്റേറ്റ് കോ-ഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴി ഓഫ്ലൈനായി, അതായത് തപാൽ മാർഗം, അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള സർവീസ് കോ-ഓപ്പറേറ്റീവ് ബാങ്കുകളിലോ സഹകരണ സംഘങ്ങളിലോ അവസരങ്ങൾ ഉണ്ടാകും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ലിങ്കും ജോബ് ഡീറ്റെയിൽസും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദമാകും. അപ്പോൾ കേരള ഗവൺമെന്റ് ജോബ്സ്, സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ്, പ്രൈവറ്റ് ജോബ്സ്, ഗൾഫ് ജോബ്സ്, തമിഴ്നാട് ഗവൺമെന്റ് ജോബ്സ്, അങ്ങനെയുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ ഈ ചാനൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റുകളൊക്കെ ലഭിക്കാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ സഹകരണ മേഖലയിലേക്ക് വന്നിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സഹകരണ മേഖലയിലെ ബാങ്കുകൾ അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളിലേക്ക് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് വഴി പുതിയ വിജ്ഞാപനമാണ് വന്നിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 9/2, അതായത് ഫെബ്രുവരി 9. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി പറഞ്ഞിരിക്കുന്നത് 10/3/2021, അതായത് മാർച്ച് 10, ബുധനാഴ്ച വൈകിട്ട് 5 മുമ്പായിട്ട് ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ ഓഫീസിൽ ലഭിച്ചിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. താഴെ പറയുന്ന സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിൽ ഒഴിവുകളുള്ള തസ്തികകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും നിശ്ചിത ഫോറത്തിൽ അപേക്ഷകൾ ക്ഷണിക്കുന്നു. നിയമന രീതി പറഞ്ഞിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമാണ്. പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് നിയമനം നടക്കുന്നത്. ബന്ധപ്പെട്ട സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകൾക്കാണ് നിയമനത്തിനുള്ള അധികാരം. ആദ്യത്തെ പോസ്റ്റ് നോക്കുമ്പോൾ വിജ്ഞാപന നമ്പർ 1/2021, അസിസ്റ്റന്റ് സെക്രട്ടറി ഓർ ചീഫ് അക്കൗണ്ടന്റ് ഓർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ. ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ സഹകരണ നിയമത്തിന് വിധേയമാണ്. എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്കിൽ കുറയാതെ ലഭിച്ച ഒരു അംഗീകൃത സർവകലാശാല ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയും കേരള സംസ്ഥാന സഹകരണ യൂണിയന്റെ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോ-ഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ സബോർഡിനേറ്റ് പേഴ്സണൽ കോ-ഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ്, അതായത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും BSc, MSc, സഹകരണ ആൻഡ് ബാങ്കിങ്, അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചതും സഹകരണം ഐച്ഛികമായിട്ടുള്ളതുമായ എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്കിൽ കുറയാത്ത BCOM ബിരുദം. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഡിഗ്രി 50% മാർക്കിൽ കുറയാത്ത ഏതെങ്കിലും ഡിഗ്രി ഉണ്ടായിരിക്കണം, HDC അല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോ-ഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ JDC ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ കാർഷിക സർവകലാശാലയിൽ നിന്നും BSc അല്ലെങ്കിൽ MSc സഹകരണ ആൻഡ് ബാങ്കിങ്, BSc ആൻഡ് MSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അതല്ലെങ്കിൽ 50% മാർക്കിൽ കുറയാതെ BCOM കോർപ്പറേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഏതൊക്കെ ബാങ്കുകളിലേക്കാണ് ഈ പറഞ്ഞ പോസ്റ്റിലേക്കുള്ള ഒഴിവുകളെന്ന് നമുക്ക് നോക്കാം. പരശുരക്കൽ സർവീസ് സഹകരണ ബാങ്ക്, ക്ലിപ്തം നമ്പർ 663, പരശുരക്കൽ PO, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471220024. ഇവിടേക്ക് വരുന്ന പോസ്റ്റ് ചീഫ് അക്കൗണ്ടന്റ് ആണ്. ഒരു വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ സാലറി പറഞ്ഞിട്ടുള്ളത് 16,980 മുതൽ 46,800 വരെയാണ്. അടുത്തത് പറഞ്ഞിട്ടുള്ളത് ചങ്ങനാശ്ശേരി സഹകരണ അർബൻ ബാങ്ക്, ചങ്ങനാശ്ശേരി, കോട്ടയം. ഫോൺ നമ്പർ 0481242437. ഇവിടേക്ക് വരുന്ന പോസ്റ്റ് അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ, ഒരു വേക്കൻസിയാണ്. 16,150 മുതൽ 42,400 വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. അടുത്തത് വരുന്ന ഈരാറ്റുപേട്ട എയ്ഡഡ് സ്കൂൾ ടീച്ചർ സഹകരണ സംഘം, അരുവിത്തറ PO, കോട്ടയം. ഫോൺ നമ്പർ 0482273657. ഇതിലേക്ക് വരുന്നത് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ പോസ്റ്റാണ്, ഒരു വേക്കൻസിയാണുള്ളത്. 13,130 മുതൽ 35,650 വരെയാണ് സാലറി തന്നിട്ടുള്ളത്.
അടുത്തത് പുറത്തൂർ സർവീസ് സഹകരണ ബാങ്ക്, പുറത്തൂർ പി ഒ, തിരൂർ മലപ്പുറം. ഫോൺ നമ്പർ 0494256-2325. ഇതിലേക്ക് വരുന്നത് ചീഫ് അക്കൗണ്ടന്റിന്റെ ഒരു വേക്കൻസിയാണ്. സാലറി 11,300 മുതൽ 51,550 രൂപ വരെയാണ്. അടുത്തത് വയനാട് പ്രാഥമിക സർവീസ് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക്, പനമരം പി ഒ, വയനാട്. ഫോൺ നമ്പർ 0493522739. ഇതിലേക്ക് വരുന്നത് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ഒരു വേക്കൻസിയാണ്. 25,600 മുതൽ 57,200 രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ എന്നീ പോസ്റ്റുകളിലേക്ക് വരുന്ന വേക്കൻസികൾ. അടുത്ത പോസ്റ്റിലേക്ക് വരുന്നത് വിജ്ഞാപനം നമ്പർ 2/2021 ജൂനിയർ ക്ലർക്ക് ഓർ കാഷ്യർ. അപ്പോൾ ജൂനിയർ ക്ലർക്ക് ഓർ കാഷ്യർ പോസ്റ്റിലേക്ക് 73 ബാങ്കുകൾ അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ SSLC അഥവാ തത്തുല്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അതായത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ അടിസ്ഥാന യോഗ്യതയായിരിക്കും. കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം അതല്ലെങ്കിൽ ബാങ്കുകളിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് GDC, കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ JDC തുല്യമായ അടിസ്ഥാന യോഗ്യതയായിരിക്കും. കൂടാതെ സഹകരണം ഐച്ഛിക വിഷയമായി എടുത്ത BCom ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമ കേരള സംസ്ഥാന സഹകരണ യൂണിയന്റെ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ വിജയകരമായി പൂർത്തീകരിച്ച സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ BSc സഹകരണം ആൻഡ് ബാങ്കിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. 73 ബാങ്കുകളിലാണ് ഒഴിവുകൾ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എവിടേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഏതാണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ളതെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. സാലറി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജൂനിയർ ക്ലർക്ക് 11,250 മുതൽ 30,300 രൂപ വരെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നോട്ടിഫിക്കേഷനിലുണ്ട്. അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുക. അടുത്ത പോസ്റ്റ് വരുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. വിജ്ഞാപന നമ്പർ 3/2021 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ്. ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത 1 പ്രവൃത്തി പരിചയം. ഇത്രയുമാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഇതിലേക്കും 9 ബാങ്കുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സാലറി ഇവിടെ പറയുന്നുണ്ട് 11,850 മുതൽ 31,050 വരെ. പിന്നെ വേരിയേഷൻ ചില പോസ്റ്റുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് എവിടേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അതനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ 3 പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ 3 വിജ്ഞാപനങ്ങൾക്ക് പ്രത്യേക അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. പ്രായപരിധി പറയുമ്പോൾ 1/1/2021 കണക്കാക്കിയിട്ടാണ് പ്രായം പരിഗണിക്കുന്നത്. 18 40 മധ്യേ ആയിരിക്കണം, അതായത് 40 കഴിയാൻ പാടില്ല. എന്നാൽ SSC ST വിഭാഗങ്ങൾക്ക് 5 OBCക്ക് 3 വയസ്സിളവ് ലഭിക്കുന്നതാണ്. എക്സ് സർവീസ്മെനിന് 3 വികലാംഗർക്ക് 10 ഇളവുണ്ടായിരിക്കും. വിധവകൾക്ക് 5 ഇളവുണ്ടായിരിക്കും. സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓമാർ പരീക്ഷ 80 ഒരു ബാങ്കിന്റെ അല്ലെ സംഘത്തിന്റെ യോഗ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് പ്രസ്തുത സംഘത്തിലെ അഭിമുഖം മാക്സിമം 15 ആയതിൽ അഭിമുഖത്തിന് 3 ലഭിക്കുന്നതാണ്. ബാക്കി 12 അഭിമുഖത്തിന്റെ പ്രകടനത്തിനുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഫീസ് പറഞ്ഞിട്ടുണ്ട്. 150 ഒരു ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള ഫീസ് പറഞ്ഞിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അഡീഷണൽ അപ്ലൈ ചെയ്യുന്ന ഓരോ ബാങ്കിനും 50 വീതം അധികം ഫീസ് അടയ്ക്കേണ്ടതാണ്. SSC ST വിഭാഗക്കാർക്ക് 50 ആപ്ലിക്കേഷൻ ഫീസ്. പിന്നെ ഒന്നിലധികം പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് 50 വെച്ചിട്ട് അഡീഷണൽ ഫീസ് അടയ്ക്കേണ്ടതാണ്. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത് ഫെഡറൽ ബാങ്ക്, കേരള സംസ്ഥാന സഹകരണ ബാങ്ക്, കേരള ബാങ്ക് എന്നീ ബാങ്കുകളുടെ ബ്രാഞ്ചുകളിൽ ചെല്ലാൻ വഴി നേരിട്ട് അടയ്ക്കാവുന്നതാണ്. അതിനാവശ്യമായ ചെല്ലാൻ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റിൽ അപേക്ഷാ പുറത്തിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ ബാങ്കുകളിൽ നിന്നും സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് സെക്രട്ടറിയുടെ പേരിൽ തിരുവനന്തപുരത്ത് ക്രോസ് ചെയ്ത് CTS പ്രകാരം മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് മാത്രമേ പരീക്ഷാ ഫീസായി സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് ഫീസ് അടയ്ക്കുക. അക്കൗണ്ടിൽ പണമടച്ചതിൻ്റെ ചെല്ലാൻ രസീത്, അതായത് ഡിമാൻഡ് ഡ്രാഫ്റ്റ്, അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്ത് വെക്കേണ്ടതാണ്. എന്നിട്ട് ആപ്ലിക്കേഷന് അതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കുക. അപ്പോൾ അപേക്ഷയുടെ മാതൃകയും സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ വിശദമായ വിജ്ഞാപനവും എല്ലാം ഒഫീഷ്യൽ വെബ്സൈറ്റായ www.csab
kerala.org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇതെല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ്, ജാതി, വിമുക്ത ഭടൻ, ഭിന്നശേഷിക്കാർ, വിധവ എന്നിവ തെളിയിക്കുന്നുള്ള സർട്ടിഫിക്കറ്റുകളുടെ ചെരിപ്പേർപ്പുകൾ, സ്വയം സാക്ഷ്യം ഉള്ളടക്കം ചെയ്തിരിക്കണം. ഇത് കാറ്റഗറി നമ്പർ 3/2021 മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. 3 പോസ്റ്റുകളിലേക്കും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോമാണുള്ളത്. അതെല്ലാം ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ജൂനിയർ ക്ലർക്ക് അഥവാ കാഷ്യർ തസ്തികയിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫോമാണിത്. അപ്പോൾ ഈ പോസ്റ്റിലേക്ക്, ജൂനിയർ ക്ലർക്ക് അഥവാ കാഷ്യർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് വേണം ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് അയച്ചു കൊടുക്കാൻ. അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ എന്നീ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷൻ ഫോമാണിത്. അപ്പോൾ ഈ പറഞ്ഞ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് വേണം ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് അയച്ചു കൊടുക്കേണ്ടത്. ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്കുള്ള ആപ്ലിക്കേഷൻ ഫോമാണിത്. അപ്പോൾ ഈ ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ഈ ആപ്ലിക്കേഷൻ വേണം ഫില്ല് ചെയ്തിട്ട് മറ്റുള്ള ഡീറ്റെയിൽസുമായിട്ട് ആപ്ലിക്കേഷൻ അയച്ചു കൊടുക്കാൻ. അപ്പോൾ അപേക്ഷകൾ നേരിട്ടോ തപാൽ മുഖേനയോ സെക്രട്ടറി, സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ്, കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ബിൽഡിംഗ്, ഓവർബ്രിഡ്ജ്, ജനറൽ പോസ്റ്റ് ഓഫീസ്, തിരുവനന്തപുരം 6950001 എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ അവിടെ കിട്ടേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ 10 March, അതായത് 10/3/2021 March 10 ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് മുമ്പായിട്ട് ഈ പറഞ്ഞ അഡ്രസ്സിൽ ആപ്ലിക്കേഷൻ ലഭിച്ചിരിക്കണം. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 190 വേക്കൻസികളിൽ, വിവിധ പോസ്റ്റുകളിലായി 190 വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ, ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും ഉപകാരപ്രദമാവും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ജോബ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.